ഹായ് ഫ്രണ്ട്സ്, ഹോം സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബേക്കറി ചെറി എന്നറിയപ്പെടുന്ന ചെടി എങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നതെന്ന് നോക്കാം. വിത്ത് ഉപയോഗിച്ചോ പതിവെച്ചോ തയ്യാറാക്കിയ തൈകൾ നടാൻ ഉപയോഗിക്കുന്നു. നന്നായി മൂത്ത കായകളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. പതിവെച്ച തൈകളാണ് പെട്ടെന്ന് കായ്ക്കുന്നത്. നഴ്സറികളിൽ നിന്ന് ഇതിൻ്റെ തൈ ലഭിക്കുന്നതാണ്. 3 അടി വീതിയും ആഴവുമുള്ള കുഴികളിൽ മേൽമണ്ണും ചാണകപ്പൊടിയും നിറച്ചു കൊടുത്ത് അതിൻ്റെ നടുവിൽ ഇത് നടാവുന്നതാണ്. മഴക്കാലത്തിന് തൊട്ട് മുൻപ് വർഷത്തിലൊരിക്കൽ ചുവടിളക്കി ജൈവവളം കൊടുക്കുന്നത് കൂടുതൽ കായകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. കായ് കഴിഞ്ഞ് കോതി കൊടുക്കുന്നതും വരും വർഷങ്ങളിൽ കൂടുതൽ കായ് പിടിക്കുന്നതിന് സഹായകമാണ്. ചെറിപ്പഴത്തിൻ്റെ മധുരവും രുചിയും ഏവർക്കും പ്രിയങ്കരമാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാണിത്. വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. പഴുത്തതിനേക്കാൾ പച്ചയിലാണ് കൂടുതൽ ഗുണം. ചെറിപ്പഴത്തിൻ്റെ സംസ്കരണം വീട്ടിൽ നടത്താം. ഇതിനായി ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് കായകളുടെ കറ കളയുക. പഞ്ചസാര ചേർത്ത വെള്ളത്തിൽ വേവിക്കുക. അതിനുശേഷം പഞ്ചസാര ലായനിയിൽ കുതിർത്തു വയ്ക്കുക. വിരുന്ന മേശകൾക്ക് എന്നും ഹിതകരമായ നിറവും രുചിയും നൽകുന്ന ഈ ചെറിപ്പഴം വെച്ച് പിടിപ്പിക്കുക. ഇത് സംസ്കരിക്കാൻ അറിഞ്ഞിരിക്കുകയും ചെയ്താൽ ഒന്നാന്തരം ആതിഥേയനാക്കാം. രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഹോം സ്റ്റോറീസ് എന്ന ചാനൽ കാണുക.